ഹായ് ഓൾ, സിനിമാ പ്രേമികളുടെ ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് സസ്പെൻസ് ത്രില്ലർ സെക്ഷൻ. കാണുന്ന പ്രേക്ഷകരെ വില്ലനാര് ഓർ സത്യം എന്താണ് എന്ന് സിനിമ മുൻപോട്ട് പോകുന്നതിനോടൊപ്പം ചിന്തിപ്പിക്കുന്ന സിനിമകൾ, ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത വിശ്വസനീയമായ ട്വിസ്റ്റുകൾ, ഇതൊക്കെയാണ് ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. ചുമ്മാ വന്ന് കണ്ടുപോകലല്ലാതെ സിനിമയിലെ ക്യാരക്ടറിനൊപ്പം പ്രേക്ഷകരെയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന സിനിമകളാണ് ഇവ. 2010 മുതൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഞങ്ങൾക്കിഷ്ടപ്പെട്ട 15 സിനിമകളാണ് ഇന്നിവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. എന്റെ ഭാര്യ, എന്റെ കുടുംബം, എന്റെ മകൾ, അതിനപ്പുറത്തേക്ക് ലൂയിസിനൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടന പോലും. തന്നില്ല കൊന്നുകളയുന്ന സർ, ഹാർബറിലെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗിന്റെ ആൾക്കാരാ. അവരെത്ര പേരുണ്ടെന്ന് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചതെല്ലാം കൂലി കാള വെക്കുന്നോടാ റാസ്കൽ. ഈ ദൂരി ആമ്പിള്ളാർ കൊടുത്തിട്ട് വേറെ വല്ല പണിക്കും പോടാ. ഒറ്റ ഇവിടെ കണ്ടുപോരുത്, ഇറങ്ങാലോ. ഗേറ്റ് തുറന്ന് തന്നെ കിടക്കണം സർ. അവിടെ ഓർത്ത് കുടിച്ച കള്ളും നനഞ്ഞ മഴയും വേസ്റ്റ്. സത്യം രാമേഘം പോൽ വിന്താരം പോൽ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? മൂന്ന് പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. എതിരാളി മനസ്സിൽ കാണുന്ന നീക്കങ്ങൾ മുൻകൂട്ടി അറിയുന്നവൻ ജയിക്കുന്ന കൂടെ ഫിക്ഷനാണ്, എക്സാജറേഷൻ, മിസ്റ്ററിയാണ്. കൊലപാതകങ്ങളെ അക്ഷരമാല പുസ്തകത്തിലെ പേരുകളായി കാണുന്ന ഒരു കുട്ടിയുടെ വിചിത്രമായ മാനസിക വ്യാപാരമുണ്ട്. നമ്മുടെ എല്ലാ മൂവും ഇങ്ങനെ വാച്ച് ചെയ്യുന്ന കില്ലർ ഇത് മനസ്സിലാക്കില്ലെന്നാണ്? നോ മാം, വെറുതെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണല്ലോ, നമ്മൾ എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യണം? കേരളത്തെ പിടിച്ചു കുലുക്കിയ നീതി ദേവത തുടർ കൊലപാതക കേസിന് വിരാമമായി. ഇന്നലെ പാതിരാത്രിയോടെ അറസ്റ്റിലായ പ്രതിയെ അപ്പോൾ തന്നെ പോലീസ് മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഡെസ്പെറേറ്റ് ടൈംസ്, ഡെസ്പെറേറ്റ് മെഷേഴ്സ്. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. വരും ജന്മമെൻ പാതിമീയായി മാറിയിടണം. And we have a surprise. അവരെ തമ്മിൽ പരിചയമുണ്ടല്ലേ? ഇതെങ്ങനെ മനസ്സിലായി? It's called common sense.